എഫക്റ്റീവ് ആയിട്ട് ടീമിനെ കൊളാബറേറ്റ് ചെയ്ത് ആ കൊളാബറേഷനിലൂടെ വലിയ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. അങ്ങനെയാണ് ഫണ്ടമെന്റൽ റിലേഷൻഷിപ്പ് ലീഡർ എന്ന് പറഞ്ഞിരിക്കുന്ന സൈക്കോളജിയിലുള്ള കോൺസെപ്റ്റ്. നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത ഇന്റർ ജനറേഷൻ ആയിട്ടുള്ള ആൾക്കാർ, അതൊരു സെറ്റ് ഓഫ് ടീം മെമ്പേഴ്സ് ആണ്. അവരുമായിട്ട് നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് കണക്ഷൻ ഉണ്ടാകണം. അപ്പൊ അതാണ് നമ്മൾ നാട്ടിൽ പറയല്ലേ, നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ കാർന്നമാരുടെ അനുഗ്രഹം നമുക്ക് വേണം എന്ന് പറയല്ലേ. അപ്പൊ അവിടെ നമ്മളെ സംബന്ധിച്ചോളം കാർന്നമാർ എന്ത് കുഴപ്പമുള്ള ആൾക്കാരാണെങ്കിലും അവരുടെ അനുഗ്രഹം നമ്മൾ കിട്ടുമ്പോൾ ആ പരമ്പരകളുടെ അനുഗ്രഹമാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ റെസ്പെക്ട്ഫുൾ ആകുമ്പോൾ നിങ്ങളുടെ ബിസിനസ് നെക്സ്റ്റിലേക്ക് പോകും. കാരണം വെച്ചാൽ നിങ്ങളുടെ കാർന്നവന്മാരുടെ അനുഗ്രഹം തന്നെ ഉണ്ടാവുകയാണ്. നിങ്ങളുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ക്യാഷ് ഫ്ലോ സിഗ്നിഫിക്കൻ്റായിട്ട് കൂട്ടണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രോഫിറ്റ് സിഗ്നിഫിക്കൻ്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു ഇന്റർ ജനറേഷണൽ റിലേഷൻഷിപ്പ് ലീഡറായി മാറണം. ഇന്റർ ജനറേഷണൽ റിലേഷൻഷിപ്പ് ലീഡർ. അപ്പൊ ഈ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഞാൻ വേറൊരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാം. റിലേഷൻഷിപ്പ് ലീഡർ എന്താണെന്ന് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാം. ആ റിലേഷൻഷിപ്പ് ലീഡറിന്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾ കേൾക്കണം. അത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ഫൗണ്ടേഷൻ കിട്ടും. ആ ഫൗണ്ടേഷൻ ഉപയോഗിച്ച് ഈ വീഡിയോയുടെ എൻഡോടുകൂടെ ഞാൻ ഇന്റർ ജനറേഷണൽ റിലേഷൻഷിപ്പ് ലീഡർ എന്താണ്, അതിന്റെ എഫക്ട് എന്താണ്, അത് എങ്ങനെയാണ് നിങ്ങളുടെ ബിസിനസ്സിനെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വലിയ കമ്പനികൾ ഉണ്ടാക്കിയ ആൾക്കാർ ഈ കാര്യത്തെ അറിഞ്ഞോ അറിയാതെയോ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്തു എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്നാമത്തെ കാര്യം വെച്ചാൽ റിലേഷൻഷിപ്പ് ലീഡറിന് 5 ഫാക്ടേഴ്സ് ഉണ്ട്, 5 പ്രത്യേകതകളുണ്ട്. അവർ റെസ്പോൺസ് ഏബിൾ ആണ്, അവർ റാഡിക്കലി റെസ്പോൺസ് ഏബിൾ ആണ്. റാഡിക്കലി റെസ്പോൺസ് എബിലിറ്റി ഉള്ള, അത് റെസ്പോണ്ട് ചെയ്യാനായിട്ടുള്ള എബിലിറ്റി ഉണ്ട്. റെസ്പോൺസിബിലിറ്റി എടുക്കാനായിട്ടുള്ള, റെസ്പോൺസിബിലിറ്റി എടുക്കാനുള്ള കഴിവ് ബിൽഡ് ചെയ്തവരാണ് റിലേഷൻഷിപ്പ് ലീഡേഴ്സ്. അപ്പൊ അത് ബിസിനസ്സിലാണെങ്കിലും ലൈഫിലാണെങ്കിലും അങ്ങനെയാണ് റിലേഷൻഷിപ്പ് ലീഡർ. രണ്ടാമത് പോസിറ്റീവ് കണക്ഷൻ ഉണ്ട്, അവർക്ക് പ്രയോറിറ്റൈസ് ചെയ്ത് പോസിറ്റീവ് ആയിട്ടുള്ള കണക്ഷൻ അവരുടെ ചുറ്റുമുള്ള ആൾക്കാരോടും ഉണ്ട്, അവരുടെ കൂടുതൽ ഫ്രണ്ട്സിനോടുണ്ട്, അവരുടെ വൈഫിനോടുണ്ട്, ഹസ്ബൻഡിനോടുണ്ട്, അവരുടെ ഫാമിലിയോടുണ്ട്, അവരുടെ ടീമിനോടുണ്ട്, അവരുടെ കസ്റ്റമേഴ്സിനോട്. ഇതാണ് രണ്ടാമത്തെ കാര്യം റിലേഷൻഷിപ്പ് ലീഡറിനുള്ള രണ്ടാമത്തെ കാര്യം, പോസിറ്റീവ് കണക്ഷൻ ആണ്. മൂന്നാമത്തെ കാര്യം വെച്ചാൽ ട്രസ്റ്റ് ഫുൾ ആണ്. നമ്മൾ കുറെ ചില വാക്കുകൾ ഇതിനു വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഫുൾ ഓഫ് ട്രസ്റ്റ് ആണ്. അവർ വേറെ ആൾക്കാരെ ട്രസ്റ്റ് ചെയ്യുന്നു, അവരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അവർ വേറെ ആൾക്കാരെ ട്രസ്റ്റ് ചെയ്യുന്നു, അവരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ് റിലേഷൻഷിപ്പ് ലീഡർ ആകുന്ന മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം വെച്ചാൽ റെസ്പെക്ട് ഫുൾ ആണ്. അവർ ഫുൾ ഓഫ് റെസ്പെക്ട് ആണ്. വേറെ ആൾക്കാരെ കംപ്ലീറ്റ് ആയിട്ട് റെസ്പെക്ട് ചെയ്യുവാണ്, അവരെ അവർ തന്നെ കംപ്ലീറ്റ് ആയിട്ട് റെസ്പെക്ട് ചെയ്യുവാണ്. ഇതാണ് നാലാമത്തെ കാര്യം റിലേഷൻഷിപ്പ് ലീഡറിനുള്ള പ്രത്യേകത. അപ്പൊ നിങ്ങളൊരു സിഇഒ എന്ന രീതിയിൽ നിങ്ങൾ റിലേഷൻഷിപ്പ് ലീഡർ ആകണം. അതാണ് ഇതിന്റെ ഫണ്ടമെന്റൽ ഫൗണ്ടേഷൻ ലെയർ ഞാൻ ഇടുവാണ്. അതിന്റെ മുകളിലാണ് നമ്മൾ ബിൽഡിംഗ് പണിയാൻ പോകുന്നത്. നിങ്ങളുടെ ബിസിനസ് സ്കെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ക്യാഷ് ഫ്ലോ ഡബിൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ സംബന്ധിച്ചോളം ഞാൻ നിങ്ങളുമായിട്ട് ഡെയിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വന്ന് എന്റെ ഡെയിലി ഇൻസ്പിറേഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങളെ സംബന്ധിച്ചോളം താഴെയുള്ള ലിങ്ക് യൂസ് ചെയ്ത് നിങ്ങളെ സംബന്ധിച്ചോളം ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പൊ അത് ഉപയോഗിച്ച് നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് ഡെയിലി ആയിട്ട് ഒരു മിനിറ്റ് നിങ്ങളുമായിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ട് ആ ഗ്രൂപ്പിൽ. നിങ്ങൾക്ക് അത് യൂസ് ചെയ്ത് നിങ്ങളുടെ ബിസിനസ്സിൽ ഇൻസ്പയർ ആയിട്ട് നെക്സ്റ്റ് ലെവലിലേക്ക് പോകണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, താഴത്തെ ലിങ്ക് ക്ലിക്ക് ചെയ്യുക, അത് യൂസ് ചെയ്ത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഐ സീ യു ദേർ. അഞ്ചാമത്തെ കാര്യം കൊളാബറേഷൻ ആണ്. അപ്പൊ അവരെ സംബന്ധിച്ചോളം എഫക്റ്റീവ് ആയിട്ട് ടീമിനെ കൊളാബറേറ്റ് ചെയ്ത് ആ കൊളാബറേഷനിലൂടെ വലിയ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. അങ്ങനെയാണ് ഫണ്ടമെന്റൽ റിലേഷൻഷിപ്പ് ലീഡർ എന്ന് പറഞ്ഞിരിക്കുന്ന സൈക്കോളജിയിലുള്ള കോൺസെപ്റ്റ്. നിങ്ങൾ ഏത് സ്ഥലത്ത് ചെന്നാലും നിങ്ങൾ ആ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ഏത് സ്ഥലത്താണെങ്കിലും നിങ്ങൾ ലീഡ് ചെയ്യുവാണ്. അവരറിയണമെന്ന് നിർബന്ധമില്ല, അറിഞ്ഞില്ലേ പോലും കുഴപ്പമില്ല, പക്ഷെ അവരെ നിങ്ങൾ ലീഡ് ചെയ്യണം. ഇതാണ് റിലേഷൻഷിപ്പ് ലീഡർ. അപ്പൊ സിഇഒ എന്ന് പറഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പ് ലീഡർ ആയിരിക്കണം. പക്ഷെ ഇന്റർ ജനറേഷണൽ റിലേഷൻഷിപ്പ് ലീഡർ എന്താണ്, അതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിച്ചു പോകണം. നമ്മൾ ഡീപ്പ് ലെവലില് ചിലപ്പോൾ നമ്മുടെ പേരൻസിന് അരിശമുണ്ട്. എൻ്റെ ഫാദർ ചെറുപ്പത്തിൽ അരിശപ്പെടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അരിശം അതേപടി പിക്കപ്പ് ചെയ്തു, ഞാൻ അരിശപ്പെടാറുണ്ടായിരുന്നു. അപ്പൊ അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസിനോ അല്ലെങ്കിൽ ഗ്രേറ്റ് ഗ്രാൻഡ് പേരൻറ്റിനോ ഉണ്ടായിരുന്ന ചില ബിഹേവിയേഴ്സ് ചിലപ്പോൾ നിങ്ങളിലുണ്ടെന്ന് ചിലപ്പോൾ നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസ് എല്ലാം പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. അവരെ പോലെ തന്നെ ഇരിക്കുന്നുണ്ട്, അവരെ പോലെ നിങ്ങൾ ബിഹേവ് ചെയ്യുന്നുണ്ട്, അവരെ പോലെ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചോളം സാധാരണഗതിയിൽ ഇതിനെ നമ്മൾ ജനറലൈസ് ചെയ്ത് കളയുകയാണ്. നമ്മൾ പറയുക ഓ അത് കാർമിക് എഫക്റ്റ് ആണ്. അതായത് ആ ആളുടെ കർമ്മത്തിന്റെ ഫലം നമ്മൾ കിട്ടുവാണ്, കാർന്നമാരുടെ കലത്തിന്റെ ഫലം നമ്മൾ കിട്ടുവാണ്. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ജൂഷ് ലിറ്ററേച്ചറിലാണെങ്കിലും ജൂഷ് വർക്കുകളിലൊക്കെ ആണെങ്കിലും ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് എന്താണ് ഇങ്ങനെ പറയുന്നുണ്ട്, പല ജനറേഷന്റെ പാപങ്ങളുടെ ഫലം മക്കൾക്ക് ചിലപ്പോൾ കിട്ടുമെന്നൊക്കെ പറയും. അപ്പൊ ഇതൊരു ഇതിനകത്ത് ഒരു ചെറിയൊരു സയൻസ് ഉണ്ട്. ഇതിനാണ് ഇന്റർ ജനറേഷണൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. ഇന്റർ ജനറേഷണൽ ഇൻഫ്ലുവൻസ്, ആ ഇൻഫ്ലുവൻസ് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം.
അപ്പൊ എന്ന് പറഞ്ഞ എന്റെ അർത്ഥം വെച്ചാൽ നമ്മുടെ ഗ്രേറ്റ് ഗ്രാൻഡ് പേരന്റ് അല്ലെ ഗ്രേറ്റ് ഗ്രാമ ഗ്രേറ്റ് ഡാഡ് അല്ലെ ഡാഡ് മോമ അല്ലെ നമ്മുടെ മോമന്റെ സൈഡിൽ നിന്നുള്ള മോമ ഡാഡ് അവരുടെ പേരൻസ് ഈ ആൾക്കാരെല്ലാം ഒരു കളക്റ്റീവായിട്ട് നമ്മളെ അറിഞ്ഞോ അറിയാതെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചുറ്റും ആത്മാക്കൾ നിൽക്കുന്നുണ്ടെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു പക്ഷെ അങ്ങനെ ആകാം, എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഈ ഗ്രേറ്റ് ഗ്രാൻഡ് പേരൻസും നിങ്ങളുടെ പേരൻസും ഗ്രേറ്റ് പാരൻസും ഇവരെല്ലാവരും കൂടെ കൂടിയ ഒരു കളക്ഷൻ ഓഫ് ബ്ലൂ പ്രിന്റ് ആണ് നിങ്ങളുടെ മൈൻഡ് എന്ന് പറഞ്ഞാൽ. നിങ്ങളുടെ ചെയ്യുന്ന ഓരോ ആക്ഷൻ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഈ കളക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരുടെ തിങ്കിങ്ങുകൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അയ്യോ അതെങ്ങനെയാ, അങ്ങനെ ഇതുവരെയൊക്കെ നിങ്ങൾ പറയുന്നൊക്കെ വളരെ നല്ല സയന്റിഫിക് ആയിട്ടൊക്കെ തോന്നി, പക്ഷെ ഇത് കണ്ടിപ്പോ ഏതാണ്ട് അന്ധവിശ്വാസം പറയുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ടല്ലോ, തീർച്ചയായിട്ടും തോന്നാം. അതിൽ ബർട്ട് ഹെല്ലിഞ്ചർ എന്ന് പറഞ്ഞ ഒരു ജർമ്മൻ ആയിട്ടുള്ള സയന്റിസ്റ്റ് ഇതിനെക്കുറിച്ച് ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ബർട്ട് ഹെല്ലിഞ്ചറിന്റെ ഒന്നാമത്തെ സ്റ്റുഡന്റ്, ലോകത്തിലെ ഏറ്റവും നമ്പർ വൺ ആയിട്ടുള്ള സ്റ്റുഡന്റ്, ആക്ച്വലി എനിക്ക് ആളുടെ കൂടെ ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അപ്പൊ അതിൽ നിന്ന് എന്നെ സംബന്ധിച്ചോളം ഫണ്ടമെന്റലി ഇതിന്റെ ഹോഴ്സസ് മൗത്ത്, അതായത് നമ്മൾ ഹോഴ്സസ് മൗത്ത് പറഞ്ഞാൽ ആരാണ് ഒറിജിനലി ഈ സാധനം ഉണ്ടാക്കിയോ ആളുടെ കയ്യിൽ നിന്ന് തന്നെ ഈ കാര്യം എനിക്ക് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്. ആളെൻ്റെ ഒരു ക്ലയന്റുമായി പിൽക്കാലത്ത്, ഡാൻ കോഹൻ എന്നാണ് ആളുടെ പേര്, എമിലി കോഹൻ എന്നും ഡാൻ കോഹൻ എന്നാണ്. അപ്പൊ അവിടെ ഇന്റർ ജനറേഷണൽ ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ഭയങ്കരമായിട്ടുള്ള പവർഫുൾ ആണ്, നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും പവർഫുൾ ആണ്. അപ്പൊ അവിടെ ഫണ്ടമെന്റലി നിങ്ങളുടെ ലൈഫ് നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നതിൽ നിന്ന് നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ, നിങ്ങളുടെ പ്രോഫിറ്റ് കൂടുന്നതിൽ നിന്ന്, നിങ്ങളുടെ ബിസിനസ് ഗ്രോ ചെയ്യുന്നതിൽ, നിങ്ങളുടെ റവന്യൂ ഗ്രോ ചെയ്യുന്നത്, നിങ്ങളുടെ ക്യാഷ് ഗ്രോ ചെയ്യുന്ന മുന്നോട്ട് പോകുന്നതിൽ നിന്ന് നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്റർ ജനറേഷണൽ ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ആണ്. അത് നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ആണെങ്കിൽ അതിനെ ട്രോമ എന്ന് പറയും, പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ആണെങ്കിൽ ബ്ലെസ്സിംഗ് എന്ന് പറയും. അപ്പൊ ട്രോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരാൾ ഭയങ്കര എക്സസീവ്ലി അരിശമുണ്ടായിരുന്ന ഒരാളാണ് എന്ന് ഇരിക്കട്ടെ, ഭയങ്കര എക്സസീവ് അരിശമാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങൾ ടീം മെമ്പറിനോട് അരിശപ്പെടുന്നത് അവരുടെ എനർജിയുമായിട്ട് നിങ്ങൾ അറിഞ്ഞോ അറിയാതെ കണക്ട് ചെയ്യുന്നുണ്ട്, അവരുടെ എനർജിയായിട്ട്. അപ്പൊ അവരുടെ എനർജിയായിട്ട് കണക്ട് ചെയ്യും, അപ്പൊ മരിച്ചുപോയില്ലേ, അവർ മരിച്ചുപോയി, പക്ഷെ നിങ്ങളുടെ എനർജിയാണ്, പക്ഷെ അവരുടെ മനസ്സിലുണ്ടായിരുന്ന ചിന്തകളുടെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആണ് നിങ്ങളുടെ പ്രവർത്തനം. ക്ലിയർ ആണോ? അപ്പൊ ഇതിനെ നമ്മൾ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യും? അതിന് നിങ്ങൾ ഒരു ഇന്റർ ജനറേഷണൽ റിലേഷൻഷിപ്പ് ലീഡറായി മാറണം. അവിടെയാണ് റാഡിക്കൽ ആയിട്ടുള്ള ഗ്രോത്ത് നിങ്ങളുടെ ബിസിനസ്സിൽ ഉണ്ടാകാൻ പോകുന്നത്. ഇൻട്രസ്റ്റഡ് ആണോ, എക്സൈറ്റഡ് ആണോ നിങ്ങളുടെ ബിസിനസ് റാഡിക്കലി ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനാദ്യം വേണ്ട കാര്യം നമ്മുടെ സെയിം റിലേഷൻഷിപ്പ് ലീഡർ ചെയ്ത പരിപാടി തന്നെ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ റാഡിക്കലി റെസ്പോൺസിബിൾ ആയി. റാഡിക്കലി റെസ്പോൺസിബിൾ ആയി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങളുടെ നിങ്ങളാകുന്ന ഒരു പെയിന്റിംഗ് ആണെങ്കിൽ ആ പെയിന്റിനകത്ത് പ്രീ ഡ്രോൺ ആയിട്ടുള്ള പാർട്ട്, ദ പ്രീ ഡ്രോൺ പാർട്സ് ഓഫ് യുവർ പെയിന്റിംഗ് കുഡ് ക്രിയേറ്റ് മൊമെന്റം ഇൻ യുവർ ബിസിനസ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ വെച്ചാൽ, നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ വരച്ച് തുടങ്ങിയ ഒരു ചിത്രമാണ് വന്നപ്പോൾ തന്നെ, നിങ്ങളൊരു ചിത്രമാണെന്ന് വിചാരിക്കുക, ഒരു ചിത്രം ഒരു ചിത്രകാരൻ ഇന്ന് വരച്ചോണ്ടിരിക്കുക, നിങ്ങളുടെ ആരൊക്കെയാണ് വരച്ചോണ്ടിരിക്കുന്നത്, നിങ്ങളുടെ അച്ഛനിരുന്ന് വരച്ചോണ്ടിരിക്കുക ഒരു ചിത്രം, അമ്മ ഇരുന്ന് കുറച്ച് ചിത്രം വരച്ചോണ്ടിരിക്കുക, വല്യപ്പനിരുന്ന് ചെറിയ ചിത്രം വരച്ചോണ്ടിരിക്കുക, വല്യമ്മ ഇരുന്ന് വരച്ചോണ്ടിരിക്കുക, ഗ്രേറ്റ് ഗ്രാമ ഇരുന്ന് വരച്ചോണ്ടിരിക്കുക, അങ്ങനെ കുറേ വരച്ച് തുടങ്ങിയ ഒരു കുറേ വരകളും കുറികളും കുറേ കളറും കുറേ കളറുകളും എല്ലാം കൂടെ കളക്ട് ചെയ്ത ഒരു ചിത്രമാണ് നിങ്ങൾ. അപ്പം ആ ചിത്രം ഓൾറെഡി വളർന്ന സ്ഥിതിക്ക് അത് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് അപ്പാടി എടുത്ത് ഉപയോഗിക്കാം. കാരണം അവർ ചെയ്ത എക്സ്പീരിയൻസും അവരുടെ വിസ്റ്റവും അവരുടെ കാര്യമൊക്കെ നമുക്ക് ഓൾറെഡി നമ്മുടെ സിസ്റ്റത്തിലുണ്ട്. അത് നിങ്ങൾക്ക് റാഡിക്കലി നിങ്ങൾ റെസ്പോൺസിബിലിറ്റി എടുക്കുകയാണെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ആക്ഷൻസിനും നിങ്ങളുടെ തോട്ട്സിനും റെസ്പോൺസിബിലിറ്റി എടുക്കുക. അവർ പറയും, ഓ എന്റെ അച്ഛൻ കാണുന്നത് അങ്ങനെ ചെയ്ത് എന്ന് പറഞ്ഞ് നമുക്ക് കുറ്റം പറയാം. അല്ല എനിക്ക് തെറാപ്പിസ്റ്റ് എടുത്ത് പോകണം, എനിക്ക് അച്ഛൻ അങ്ങനെ ചെയ്തു, ഇതെല്ലാം നല്ലതാണ്, തെറാപ്പിയൊക്കെ എടുക്കേണ്ടവർക്ക് എടുക്കുകയൊക്കെ ചെയ്യണം. അതേസമയം നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ ലൈഫിന് നിങ്ങളുടെ ആക്ഷൻ നിങ്ങൾ റാഡിക്കലി റെസ്പോൺസിബിൾ ആകുവാണെങ്കിൽ എന്ത് സംഭവിച്ചാൽ നിങ്ങളുടെ ഈ വരച്ചേക്കുന്ന പിക്ചർ ഓൾറെഡി ഡ്രോൺ ആണ്, 70% വരച്ച് വെച്ചേക്കുവാണ് നിങ്ങളുടെ പേരൻസ് എല്ലാവരോടും കൂടി, അത് ഉപയോഗിച്ച് നിങ്ങളുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റി. കാരണം നിങ്ങൾ ഓൾറെഡി തുടക്കം ഇട്ട് കിട്ടി, ക്ലിയർ ആണ്, അതിന് വേണ്ടിയുള്ള ഫൗണ്ടേഷൻ നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ട്. രണ്ടാമത്തെ കാര്യം പോസിറ്റീവ് കണക്ഷൻ ആണ്. പോസിറ്റീവ് കണക്ഷൻ പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചോളം റിലേഷൻഷിപ്പ് ലീഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അവർ പ്രയോറിറ്റൈസ് ചെയ്യും സ്ട്രോങ് ആൻഡ് പോസിറ്റീവ് കണക്ഷൻ വിത്ത് ദർ ടീം മെമ്പേഴ്സ്. ഇവിടെ ടീം മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുള്ള ടീം മെമ്പേഴ്സ് ഉണ്ട്, അതായത് നമ്മുടെ പേരൻസ്, നമ്മുടെ ഗ്രാൻഡ് പേരൻസ്, നമ്മുടെ ജനറേഷനിലായിട്ടുള്ള ആൾക്കാർ, നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത ഇന്റർ ജനറേഷനിലായിട്ടുള്ള ആൾക്കാർ, അതൊരു സെറ്റ് ഓഫ് ടീം മെമ്പേഴ്സ് ആണ്. അവരുമായിട്ട് നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് കണക്ഷൻ ഉണ്ടാകണം. അപ്പൊ അതാണ് നമ്മൾ നാട്ടിൽ പറയല്ലേ, നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ കാർന്നോന്മാരുടെ അനുഗ്രഹം നമുക്ക് വേണം എന്ന് പറയല്ലേ. അപ്പൊ അവിടെ നമ്മളെ സംബന്ധിച്ചോളം കാർന്നോന്മാർ എന്ത് കുഴപ്പമുള്ള ആൾക്കാരാണെങ്കിലും അവരുടെ അനുഗ്രഹം നമ്മൾ കിട്ടുമ്പോൾ ആ പരമ്പരകളുടെ അനുഗ്രഹമാണ് നമുക്ക് കിട്ടുന്നത്. ക്ലിയർ ആണോ? അപ്പൊ നമ്മുടെ ഗ്രേറ്റ് ഗ്രാൻഡ് പേരൻസിന്റെ അനുഗ്രഹം കൂടെ നമുക്ക് കിട്ടുവാണ് രണ്ട് സൈഡിൽ നിന്നും. അപ്പൊ അവിടെ നമ്മളെ സംബന്ധിച്ചോളം അതിനാണ് നമ്മൾ ഗുരുത്വം എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്, നാട്ടിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കല്ലേ ഗുരുത്വം, അല്ലെ പിതൃത്വം, അല്ലെങ്കിൽ എന്താ അല്ലെ ഫാമിലിത്വം, എന്ത് വേണമെങ്കിലും വിളിച്ചോ. ഗുരുത്വം എന്താന്ന് പറഞ്ഞാൽ ഗുരുവിൽ നിന്ന് കിട്ടുന്ന ആകണമെന്നില്ല,
നമ്മുടെ ഗ്രേറ്റ് ഗ്രാൻഡ് പേരൻസ് രണ്ട് ഡയറക്ഷനിൽ നിന്ന് കിട്ടുന്ന അമ്മയുടെ സൈഡിൽ നിന്നും അച്ഛൻ്റെ സൈഡിൽ നിന്നും ഉള്ള റിലേഷൻഷിപ്പ് ലീഡറായി നിങ്ങൾ മാറുവാണ്. നിങ്ങൾ അവരുമായിട്ട് എല്ലാം കണക്റ്റഡ് ആണ്. അവർക്ക് കുറവുകളുണ്ടാവും, അവർ വളം വെച്ചിട്ടുണ്ടാവും, അവർ പണ്ടത്തരം കാണിച്ചിട്ടുണ്ടാവും, പഠിത്തരം കാണിച്ചിട്ടുണ്ടാവും, അവർ അറിയത്തില്ലാത്ത പല കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ടാവും ഒക്കെ ആണെങ്കിലും അവരോടെല്ലാം നമുക്കൊരു ഡീപ്പായിട്ടുള്ള അപ്രീസിയേഷൻ ആണ്. അപ്പൊ നമ്മളൊരു ഡീപ്പായിട്ടുള്ള റിലേഷൻഷിപ്പ് ലീഡറായി മാറുവാണ്. മൂന്നാമത്തെ കാര്യം ട്രസ്റ്റ്ഫുൾ ആണ്. ട്രസ്റ്റ്ഫുൾ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് നമ്മൾ അവരെ ട്രസ്റ്റ് ചെയ്യുവാണ്. റിലേഷൻഷിപ്പ് ലീഡർ ഫോക്കസ് ചെയ്യുവാണ് ഡെവലപ്പിംഗ് ട്രസ്റ്റ് ആൻഡ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വിത്തിൻ ദർ ടീം എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്ന് വെച്ചാൽ നിങ്ങളെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ ടീമിനകത്ത് ഓക്കെ പുറകോട്ടുള്ള ഇന്റർജനറേഷണൽ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അതുപോലെ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ആത്മാക്കളായിട്ടൊന്നും നിങ്ങൾ കാണണ്ട, ഇവരുടെ എല്ലാം പാറ്റേൺസ് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വിചാരിച്ചാൽ മതി. ഇവരുടെ എല്ലാം ചിന്തകളുടെ ചില ശകലങ്ങൾ നിങ്ങളുടെ ചിന്തകളിലുണ്ട്. പ്രശ്നം എന്ന് വെച്ചാൽ ജപ്പാനിൽ 1900 മുമ്പ് ആറ്റം ബോംബ് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ചെറിയ എഫക്റ്റുകൾ ഇപ്പോഴും ഉണ്ട്. ചില ആൾക്കാർക്ക് അസുഖം പിടിക്കും, ചില സിറ്റുവേഷൻസും ഉണ്ട്. അടുത്ത ജനറേഷനെ അത് അഫക്ട് ചെയ്തു, അടുത്ത ജനറേഷനെ അഫക്ട് ചെയ്തു അല്ലെ. അതുപോലെ തന്നെ ഏത് ഹ്യൂമൻ ഇവിടെ ജീവിച്ചിരുന്നുണ്ടെങ്കിലും നമ്മളുടെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഇൻഫ്ലുവൻസ് നമ്മുടെ ഗ്രാൻഡ് പേരൻസിന്റെ ഇൻഫ്ലുവൻസ്, ഗ്രാൻഡ് പേരൻസ് ഫാദറിന്റെ ഇൻഫ്ലുവൻസ്, ഫാദർ നമ്മളെ ഇൻഫ്ലുവൻസ്, നമ്മുടെ മക്കളെ ഇൻഫ്ലുവൻസ് ചെയ്തു. അപ്പൊ അവരുടെ ഒരു ഇൻഫ്ലുവൻസിന്റെ ഒരു പാത്ത് നമ്മുടെ ഇവിടെ കിടക്കുന്നുണ്ട്. അതിനെ നമ്മൾ ട്രസ്റ്റ് ചെയ്തിട്ട്, നമ്മളുടെ പേരൻസിനെ നമ്മൾ ട്രസ്റ്റ് ചെയ്തിട്ട് അവരുടേതായിട്ടുള്ള മിസ്റ്റേക്കുകളെല്ലാം നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മുടെ പുറകോട്ടുള്ള ആൾക്കാരെ, പുറകോട്ടുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ ക്ലിയർ ആണല്ലോ, പുറകോട്ടുള്ള സ്ട്രക്ചറുകൾ, പാറ്റേണുകൾ, പുറകോട്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന തോട്ടുകൾ, ചില തോട്ടുകൾ നമ്മുടെ പോലും തോട്ടുകൾ ആയിരിക്കണം എന്നില്ല, അവരുടെ കയ്യിൽ നിന്ന് വന്നേക്കുന്ന ചില തോട്ടുകൾ നമ്മൾ കടമെടുത്തേക്കുന്നതായിരിക്കും. അവരുടെ കയ്യിൽ നിന്ന് അച്ഛൻ വല്യപ്പച്ചനെ വല്യപ്പച്ചൻ്റെ കയ്യിൽ നിന്ന് അപ്പൂപ്പൻ കടമെടുത്തു, അപ്പൂപ്പൻ്റെ കയ്യിൽ നിന്ന് അച്ഛൻ കടമെടുത്തു, അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഞാൻ കടമെടുത്തു, ഞാനത് എൻ്റെ മക്കൾക്ക് കൊടുക്കുകയാണ്. അപ്പം ആ ചിന്തകൾ പോലും കടമെടുത്താകാം. അപ്പോൾ ആ കടമെടുത്ത ചിന്തകളിൽ നമ്മളെ സംബന്ധിച്ചോളം ട്രസ്റ്റ് ചെയ്തിട്ട് റിലേഷൻഷിപ്പ് ലീഡേഴ്സ് ഫോക്കസ് ഓൺ ഡെവലപ്പിംഗ് ആൻഡ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. അപ്പം നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ബീങ് എന്ന രീതിയിൽ, നിങ്ങളാണ് ഇപ്പോൾ കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ബീങ്. അപ്പോൾ കോൺഷ്യസ് എന്നൊരു ബീങ് എന്ന രീതിയിൽ നിങ്ങളെ ഈ പുറകോട്ടുള്ള സപ്പോസ്ഡ് ആയിട്ട് നമ്മൾ ഇതിനെ കാർമിക് എഫക്ട് എന്നൊക്കെ ചിലപ്പോൾ വിളിക്കാറുണ്ട്. കാരണം ആൾക്കാർക്ക് അറിയില്ല റിയാലിറ്റിയിൽ എന്താ ഇവിടെ സംഭവിച്ചതെന്ന്. അപ്പം നിങ്ങളാണ് ഇവിടെ ലീഡറായിട്ട് ഇവിടെ ഉള്ള ആള്, ബാക്കിയുള്ളവരെല്ലാം പോയി, പേരൻസും പ്രായമായി, ചിലപ്പോൾ പ്രായമായിട്ടുണ്ടാവും, അവർക്കും ഈ പറഞ്ഞാൽ ചിലപ്പോൾ സംസാരിക്കാൻ കഴിവില്ലായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് ക്ലാരിറ്റി ഉണ്ടായില്ല, എഡ്യൂക്കേഷൻ ഉണ്ടായില്ല. നിങ്ങളാണ് ഇപ്പോഴത്തെ ലീഡർ. നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഒരു ക്ലാസിക് എക്സാമ്പിൾ പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് ആനി പറയുന്ന പോലെ, എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചോളം ഐഫോൺ ഉണ്ട്, ഐഫോൺ വേർഷൻ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 14 ഉണ്ട്. ഓക്കെ, അപ്പം ഐഫോൺ വേർഷൻ 14 ഉണ്ടെങ്കിൽ ഈ 14 ഉള്ള വേർഷനാണോ, വേർഷൻ 1 ആണോ, അല്ലെ 12 ആണോ, ഏതാണ് കൂടുതൽ നല്ലത്? 14 അല്ലേ എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ പേരൻസിന്റെ നെക്സ്റ്റ് വേർഷനാണ് നിങ്ങൾ. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളാണ് ഈ റിലേഷൻഷിപ്പിന്റെ ഏറ്റവും വലിയ പുതിയ ഇന്നോവേഷൻ, ഏറ്റവും വലിയ പുതിയ, ഏറ്റവും വലിയ കണ്ടുപിടുത്തം നിങ്ങളാണ്. അപ്പൊ ആ കണ്ടുപിടുത്തം നിങ്ങളാന്ന് കണ്ടുപിടിച്ചിട്ട് അത് നിങ്ങൾ റിയലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേരൻസിനെ ജഡ്ജ് ചെയ്തു, നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസിനെ ജഡ്ജ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ അവരെല്ലാം ട്രസ്റ്റോടുകൂടി അപ്രീഷിയേറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ടീമിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ നിങ്ങൾ പഠിക്കുവാണ്, നിങ്ങളുടെ കസ്റ്റമറെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിക്കുവാണ്, നിങ്ങൾക്ക് പുതിയൊരു ക്ലാരിറ്റി കിട്ടുവാണ്, പുതിയൊരു യുണീക്നെസ് കിട്ടുവാണ്, നിങ്ങൾക്ക് ഗുരുത്വം ഉണ്ടാവുകയാണ്, അതുപോലെ നെക്സ്റ്റ് ലെവലിലേക്ക് പോകണം. റെസ്പെക്ട് ഫുൾ ആണ്, ഫുൾ ഓഫ് റെസ്പെക്ട് ആണ്. എന്താണ് ഫുൾ ഓഫ് റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് ലീഡേഴ്സ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് റെസ്പെക്ട് അതുപോലെ അവരുടെ യുണീക് ആയിട്ടുള്ള നീഡ്സിനെ ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. ഫോർ എക്സാമ്പിൾ വെച്ചാൽ നമുക്ക് ഡാഡിന് ഒരു ക്വർക്കിനെസ്, ഒരു വ്യത്യാസം ഉണ്ടാവും, അമ്മയ്ക്കൊരു ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും, അല്ലെ എല്ലാവരെ പോലെ ആയിരിക്കില്ല, ചിലപ്പോൾ ഇച്ചിരി കൃക്കുണ്ടാവും, അല്ലെ വ്യത്യാസം ഉണ്ടാവും, അല്ലെ ചിലപ്പോൾ അരിശപ്പെട്ടിട്ടുണ്ടാവും, അല്ലെ പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ അവരെ ആ അവരുടെ കുറവോടുകൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പേരൻസിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എളുപ്പമുള്ള വഴി എന്ന് വെച്ചാൽ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള, അല്ലെ എക്സിസ്റ്റിംഗ് അല്ലാത്ത നിങ്ങളുടെ പേരൻസിനെ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, നിങ്ങൾ കണ്ടിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ ഫുൾ ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, നിങ്ങളുടെ മോമൻ ഡാഡ്, നിങ്ങളുടെ മോമിന്റെ ഡാഡിന്റെ പേരൻസ്, ആ ആൾക്കാരെ എടുത്ത് നോക്കിയിട്ട് അവരെ ഭയങ്കരമായിട്ട് ഡീപ്പായിട്ട് നിങ്ങൾ റെസ്പെക്ട് ചെയ്യുവാണെങ്കിൽ, അവരെ ഡീപ്പായിട്ട് ഓണർ ചെയ്യുവാണെങ്കിൽ, ഇതെന്താണ് അതിനകത്ത് എന്താ കാര്യം ഇരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം അവരെ നിങ്ങൾ ഓണർ ചെയ്യുമ്പോൾ അവരുടെ കണ്ടീഷനിങ്ങിൽ നിങ്ങൾ ഫ്രീ ആവുകയാണ്. അവരെ നിങ്ങൾ ജഡ്ജ്മെന്റ് ഇല്ലാതെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിച്ചാൽ അവരിൽ നിങ്ങളിലുള്ള അവരുടെ ഇൻഫ്ലുവൻസ് എടുത്ത് കളയുവാണ്, നിങ്ങളപ്പോൾ റിലേഷൻഷിപ്പ് ലീഡർ ആവുകയാണ്, നിങ്ങളാണ് പിന്നെ ലീഡ് ചെയ്യുന്നത്. കാരണം നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ അവരിലേക്ക് എല്ലാം എടുത്ത് നോക്കിയിട്ട് അവരോടെല്ലാം നിങ്ങൾക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ചെറിയ മിസ്റ്റേക്കുകളോ വഴക്കോ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ഭയങ്കര നന്ദിയും ഭയങ്കര സ്നേഹവും ഭയങ്കരമായിട്ടുള്ള ജോയും മാത്രമുള്ള അവരെ കുറിച്ച് ആലോചിക്കുന്നു. അങ്ങനെ റെസ്പെക്ട്ഫുൾ ആകുമ്പോൾ നിങ്ങളുടെ ബിസിനസ് നെക്സ്റ്റിലേക്ക് പോകും. കാരണം വെച്ചാൽ നിങ്ങളുടെ കാർന്നവന്മാരുടെ അനുഗ്രഹം തന്നെ ഉണ്ടാവുകയാണ്. എല്ലാ കാർന്നവന്മാരുടെ, അമ്മമാരുടെ സൈഡിൽ നിന്നുള്ള കാർന്നവന്മാരുടെ, അച്ഛൻ്റെ സൈഡിൽ നിന്നുള്ള കാർന്നവന്മാരുടെ അനുഗ്രഹം അവരെല്ലാവരും അവരെല്ലാവരുടെയും സ്വർഗത്തിലോ എവിടെയാണെന്ന് ഇരിക്കുന്ന അവിടെ ഇരുന്നുകൊണ്ട് അവരെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന ഭാവന കാണുക. ഓക്കെ, അപ്പം അതുപോലെ
അവരുടെ എല്ലാവരുടെ എനർജി, അവരുടെ എല്ലാവരുടെ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുവാണ്. ഈ ഞാൻ പണ്ട് എവിടെയോ ചെറുപ്പത്തിൽ വായിച്ചിട്ടുണ്ട് മോഹൻലാലിന്റെ ഒരു എക്സാമ്പിൾ. മോഹൻലാൽ പറയുവാണ് ഈ പറഞ്ഞാൽ നമ്മുടെ കാരണവന്മാരോട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാറുണ്ടോയെന്ന് ചോദിച്ചു. ആൾ പറഞ്ഞ ഒരു കാര്യം വെച്ചാൽ ഞാൻ അത് പ്രാർത്ഥിക്കേണ്ടെന്നല്ല, തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം, അതിൽ നിന്നുള്ള അനുഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടും. പക്ഷെ മോഹൻലാൽ പറഞ്ഞ എക്സാമ്പിൾ എന്ന് വെച്ചാൽ, ഞാൻ കുറെ വർഷം മുമ്പ് കേട്ടിട്ടുള്ളതാണ് ഈ പറഞ്ഞ പോലെ, ഞാൻ എന്റെ കാരണവന്മാരോട് അനുഗ്രഹം ചോദിക്കാറുണ്ടെന്ന്, എന്റെ കാരണവന്മാരോട് അനുഗ്രഹം ചോദിക്കാറുണ്ട്, എനിക്ക് അപ്പൊ തന്നെ കിട്ടാറുണ്ടെന്ന്. ക്ലിയർ ആണ്? അപ്പൊ നമ്മളെ സംബന്ധിച്ചാൽ ഇതാണ് സംഭവിക്കുന്നത്. ഇന്റർ ജനറേഷൻ ആയിട്ട് ലീഡറായി മാറുവാണ് ഈ ജനറേഷനിലെ ഒരു ലീഡറായി മാറാൻ നിങ്ങൾക്ക് പറ്റുവാണ്. കാരണം നിങ്ങളുടെ ടീമിലുള്ള ആൾക്കാർ ഇൻഫ്ലുവൻസ്ഡ് ആവണം. അവർ അവർ തിങ്ക് ചെയ്യാൻ തുടങ്ങും, ആ ഓക്കെ കൊള്ളാലോ, ഇങ്ങനെ ഒരു ഓ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടല്ലേ, ഓ ഇങ്ങനെ ഒരു സാധനം അല്ലേ എന്ന് പറഞ്ഞ് നമുക്ക് പുതിയ ഐഡിയകളും പുതിയ ഓപ്ഷൻസും പുതിയ ഓപ്പർച്യൂണിറ്റീസും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് കാര്യങ്ങൾ ആൾക്കാരെ നിങ്ങളുടെ അടുത്തോട്ട് കൊണ്ടുവരികയും ചെയ്യുവാണ്. ഫൈനലായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കൊളാബറേഷൻ ആണ്. കൊളാബറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഒരു റിലേഷൻഷിപ്പ് എന്ന രീതിയിൽ നമ്മളെ സംബന്ധിച്ചാൽ നമ്മളുടെ പേരൻസുമായിട്ട് നമ്മളൊരു ഇന്നർ കൊളാബറേഷൻ ഉണ്ടാക്കണം. നിങ്ങളുടെ ബിസിനസ് നിങ്ങളുടെ പേരൻസ് വേണമെന്നില്ല, നിങ്ങളുടെ ബിസിനസ് നിങ്ങളുടെ മോം വേണമെന്നില്ല, ഗ്രാൻഡ് പേരന്റ് വേണമെന്നില്ല. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഇവരെല്ലാവരും നിങ്ങളുടെ ഒരു കളക്ഷന്റെ പാർട്ടാണ്, ഒരു കൊളാബറേഷന്റെ പാർട്ടാണ്. അവർക്ക് ചില ബയസുകളുണ്ട്. ബയസുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു പ്രത്യേക രീതിയിൽ കൊളാമ്പി വലത്തു വശം വെച്ച് മാത്രമേ അവർ കിടക്കുള്ളൂ അല്ലെ. അപ്പൊ അവരെ സംബന്ധിച്ചാൽ അവർക്ക് ഒരു പ്രത്യേക ഒരു സ്പെഷ്യൽ സാധനങ്ങളുണ്ട്. അവർ വണ്ടിയെ കയറി കഴിഞ്ഞാൽ, ബസ്സിൽ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ ഇരിക്കുള്ളൂ, അല്ലെങ്കിൽ കാറെ കയറി കഴിഞ്ഞാൽ അവർ ഇവിടെ സൈഡിൽ മാത്രമേ ഇരിക്കുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട്. അവർക്ക് കുറെ വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ നമ്മളെ വടി എടുത്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ വടി എടുത്ത് കൊടുക്കണം. അപ്പൊ അവരുടെ ഗ്രാൻഡ് പേരൻസിന് കുറച്ച് കുറവുകൾ ഉണ്ടെങ്കിൽ ആ കുറവുകൾ കണ്ടുപിടിച്ചിട്ട് അതിനെ കുറ്റം പറയുന്നതിന് പകരം അവരുടെ കുറവുകളുടെ അതൊരു ബ്യൂട്ടി കണ്ടിട്ട് അതിനകത്ത് ഒരു ബ്യൂട്ടി കാണാൻ പറ്റുവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ വെച്ചാൽ നിങ്ങൾ ഒരു റോസ് ഫ്ലവർ കണ്ടു കഴിഞ്ഞാൽ, എത്ര ആൾക്കാരുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് റോസ് ഫ്ലവർ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും കുറ്റം പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറ്റം പറയാൻ പറ്റില്ലേ, എന്താണ് ആ ഏതലിന്റെ ഇടയ്ക്ക് കൊണ്ടോ ഇരുട്ടിരിക്കുന്നുണ്ടോ, എന്തൊരു ഇരുട്ടാണ്, നോക്കി രണ്ട് ഫ്ലവറാണ്, ചുമല നിറമൊക്കെ ആണെന്ന് പറയും, പക്ഷെ ഇരുട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നത് എന്തിനാ, അതിനവിടെ ആ മുള്ള് കണ്ടില്ലേ, എന്തോ ഒരു മുള്ളാണ്, ഈ മുള്ള കിരുന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ഒരു നല്ലൊരു രസമാണ് ബ്യൂട്ടിഫുൾ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ അങ്ങനെ പറയാറില്ല, സാധാരണ ഗതിയിൽ ആൾക്കാർ പറയാറില്ല. നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് മാറ്റാം. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു നമ്മളെ സംബന്ധിച്ച് ഒരു റോസ് ഫ്ലവർ കണ്ടാൽ നമ്മൾ അത് മറക്കുവാണ്, നമ്മൾ അവിടെ നമ്മളെല്ലാം മറന്നങ്ങ് ആ റോസ് ഫ്ലവറിനെ എക്സ്പീരിയൻസ് ചെയ്യുവാണ് അല്ലേ. അല്ലെങ്കിൽ സൂര്യോദയോ അല്ലെ സൂര്യാസ്തമയോ കോവളത്തോ ഏതെങ്കിലും സ്ഥലത്തോ അമേരിക്കയിലെ എൻ്റെ ഇവിടെ ഫ്ലോറിഡയിലോ എവിടെയുള്ള സ്ഥലത്ത് നിങ്ങൾ കാണുവാണെങ്കിൽ, മയാമി ബീച്ചിലോ അല്ലെങ്കിൽ ഇവിടെ എൻ്റെ തൊട്ടടുത്താണ് കൊക്കോ ബീച്ച്, ലോകത്തിലെ ഏറ്റവും നല്ലൊരു ബീച്ചാണ്. അപ്പോൾ കൊക്കോ ബീച്ച് നിങ്ങൾ പോയി കാണുവാണെങ്കിൽ, ഞാൻ ഒരു പക്ഷേ കൊക്കോ ബീച്ചിൽ നിന്നൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാം. അപ്പോൾ കൊക്കോ ബീച്ച് നിങ്ങൾ കാണുവാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് എന്നാലും ആ സൂര്യൻ ഇത്ര ചുമല കളറല്ലേ, ഓ ആ മേഘം എന്താ അവിടെ വന്ന് അങ്ങനെ ഇരുന്നേ, ഓ എന്നാലും ആ നീല നിറത്തിനുള്ള ഒരു കോൺട്രാസ്റ്റ് ശരിയാകുന്നില്ല, വെള്ളം എന്നെ ഇങ്ങനെ ചാടുന്നത് എന്നൊന്നും നമ്മൾ പറയാറില്ല. നമ്മളെ സംബന്ധിച്ചാലും നമ്മൾ ഡീപ്പായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഡീപ്പ് ലെവൽ ഓഫ് അപ്രീസിയേഷൻ കൊണ്ട് നിങ്ങൾക്ക് സ്പിരിച്വൽ ഗ്രോത്ത് മാത്രമല്ല ഉണ്ടാകുന്നത്, ബിസിനസ് ഗ്രോത്ത് ഉണ്ടാവുകയാണ്. കാരണം വെച്ചാൽ നിങ്ങളുടെ ബിസിനസ് അലൈൻമെന്റിൽ എത്തുവാണ്, നിങ്ങളുടെ കാരണവന്മാരുടെ നിങ്ങളുടെ പരമ്പരകളുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് ഒഴുകി തുടങ്ങും. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചുള്ള താണനിലത്ത് നീരൊഴുകുന്നു പറയുന്നത്, ആ താണനിലെന്ന് പറയുന്നത് നിങ്ങളാകുന്ന താണനിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നിങ്ങളുടെ രണ്ട് സൈഡിൽ നിന്നുള്ള ആൾക്കാരെ ഫുള്ളായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുക, നിങ്ങളുടെ ജനറേഷനെ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുക, ഇന്റർ ജനറേഷനെ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു ഇന്റർ ജനറേഷൻ ലീഡറായി മാറുവാണ്. നിങ്ങളൊരു ഇന്റർ ജനറേഷൻ ലീഡറായി മാറുവാണെങ്കിൽ നിങ്ങളൊരു സിഇഒ എന്ന രീതിയിൽ നിങ്ങൾക്ക് സിഗ്നിഫിക്കൻ്റ്ലി സക്സസ്ഫുൾ ആകാനായിട്ടുള്ള പാത്ത് ഓപ്പൺ ആയി കിട്ടുവാണ്. കാരണം നിങ്ങളുടെ ബെസ്റ്റ് ഐഡിയാസ് നിങ്ങൾക്ക് ഫ്ലോ ചെയ്ത് തുടങ്ങും, ബെസ്റ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള പാത്ത് നിങ്ങൾക്ക് ഓപ്പൺ ആവും, നിങ്ങളുടെ വർക്ക് സീംലെസ് ആയി മാറും, നാച്ചുറലായി മാറും, സ്മൂത്ത് ആയി മാറും. അങ്ങനെയാണ് നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റുന്നത്, നിങ്ങളുടെ ക്യാഷ് ഫ്ലോ ഡബിൾ ചെയ്യാൻ പറ്റുന്നത്, നിങ്ങളുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ പറ്റുന്നത്. ഇന്ന് മുതൽ നിങ്ങൾക്ക് ആ ലെവലിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നത്. ടോക്ക് ടു യു അനദർ ടൈം. നിങ്ങൾ ഈ വീഡിയോ വാച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തു, ഇനി എന്താണ് നിങ്ങളുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് ഗ്രോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങളുടെ ബിസിനസ് സ്കെയിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രോഫിറ്റ് ഡബിൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങളുടെ ക്യാഷ് ഫ്ലോ സിഗ്നിഫിക്കൻ്റ് ഇൻക്രീസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങളെ സംബന്ധിച്ചുള്ള താഴെ പിൻഡ് കമന്റിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ഒരു നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട്. അവിടെ ഞാൻ നിങ്ങളോട് ഡെയിലി ആയിരക്കണക്കിന് ആൾക്കാരോട് ഞാൻ ഡെയിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾ അവരെ പോലെ ഇൻസ്പയർഡ് ആയിട്ട് നിങ്ങളുടെ ഡേ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഞാൻ നടന്ന ഫ്രീ ഇവന്റുകൾ, ഞാൻ നടന്ന സൂം ഇവന്റുകൾ, ഇൻപേഴ്സൺ ഇവന്റുകൾ, ഞാൻ ഇതൊക്കെ രാജ്യങ്ങൾ വരുന്നുണ്ടോ അതിനെക്കുറിച്ച് അറിയാനായിട്ട് ഈ പറഞ്ഞ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ജോയിൻ ചെയ്യുക. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് ഗ്രോ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ ആയിരിക്കും അത്. ടോക്ക് ടു യു, സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.